രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ കർണാടകത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തണമെന്ന കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ നിർദ്ദേശം. നടപടി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെ. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് പി ജെ അരുൺ ചേരുകയാണ്. അരുൺ, കൃത്യമായ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാട് മറനീക്കി പുറത്തുവരുന്ന സാഹചര്യമാണുള്ളത്. രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ വലിയ വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കർണാടക ദേവസ്വം മന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നത്. അരുൺ. അഞ്ജന, തീർച്ചയായും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രസ്താവന, അയോധ്യ ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കുന്നതിനെ പറ്റി പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന് ഹൈക്കമാൻഡ് വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ ദേവസ്വം മുസാരിയായി വകുപ്പ് മന്ത്രി രാമലിംഗ റെഡ്ഡി വളരെ വിവാദപരമായ പ്രസ്താവനയുമായി, കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾക്കെതിരെയുള്ള പ്രസ്താവനയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അയോധ്യ നമുക്കെല്ലാവർക്കും അയോധ്യ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് ജനുവരി 22-ാം തീയതിയാണ്. ആ നടക്കുന്ന സമയത്ത് കൃത്യമായ സമയവും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:29-1:32 ഇടയ്ക്ക് ദേവസ്വം ക്ഷേത്രങ്ങളിൽ സ്പെഷ്യൽ പൂജകൾ, പ്രത്യേക പൂജകൾ മഹാ മംഗളാരതി എന്നുള്ള രീതിയിൽ നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് ദേവസ്വം മിനിസ്റ്റർ, കർണാടകയിൽ ദേവസ്വം അറിയപ്പെടുന്ന മുസരായി എന്നുള്ളതാണ്, മുസരായി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രാമലിംഗ റെഡ്ഡിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇപ്പോൾ ഒരു നിർദ്ദേശം സംസ്ഥാന വ്യാപകമായി ഉള്ള ദേവസ്വം ക്ഷേത്രങ്ങൾക്ക് ഇപ്പൊ നൽകിയിരിക്കുന്നത്. ഈ ഒരു കൃത്യ സമയവും നൽകിയിട്ടുണ്ട്. കാരണം കർണാടകയിൽ അയോധ്യയിൽ എപ്പോൾ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുന്നു ആ ഒരു സമയത്ത് തന്നെ കർണാടകയിലുള്ള എല്ലാ ദേവസ്വം ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജ നടത്തണമെന്നുള്ളതാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ മന്ത്രി തന്നെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി ബന്ധപ്പെട്ടു വന്നു. ഔദ്യോഗികമായി തനിക്കോ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കോ ക്ഷണം ലഭിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കുമെന്നുള്ള ഒരു നിലപാടായിരുന്നു ഡി കെ ശിവകുമാർ ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ മാധ്യമങ്ങളോടുള്ള പ്രതികരണം നിലനിൽക്കുമ്പോഴാണ് കർണാടകത്തിലെ ദേവസ്വം മിനിസ്റ്റർ ഈ ഒരു കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അയോധ്യ ക്ഷേത്രത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ആശയക്കുഴപ്പം വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഈ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയും ഇപ്പോഴത്തെ അധ്യക്ഷ ഖാർഗെയും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെയും നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ പങ്കെടുക്കുന്നതിനെ കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെ വന്നിരുന്നു. സംസ്ഥാന രാജ്യവ്യാപകമായി വിവിധ പി സി സികളിൽ നിന്നും വ്യത്യസ്തമായ ആശയക്കുഴപ്പത്തിലുണ്ടാവുന്ന പരസ്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ തുറന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ രേഖപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിലപാട്. ആ ഒരു നിലപാടിനെതിരെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ ദേവസ്വം മന്ത്രി തന്നെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ തലവേദനയിലേക്കും ആ ഒരു ആശയക്കുഴപ്പത്തിലേക്കും തന്നെയാണ് കോൺഗ്രസ് നീങ്ങുന്നത്. കാരണം ഈ ഒരു വിഷയവുമായി ഇന്നലെ ഖാർഗെ പത്രസമ്മേളനം നടത്തിയപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു മറുപടി ഇപ്പോഴും നൽകാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഈ നേതാക്കളുടെയിൽ നിന്നും പ്രത്യേകിച്ച് കർണാടക ഭരിക്കുന്ന ഒരു ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ഉപമുഖ്യമന്ത്രി എടുത്ത അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനോട് മന്ത്രിസഭയിലെ മന്ത്രിസഭയിലെ അംഗമായ ദേവസ്വം മന്ത്രി തന്നെ രംഗത്ത് വന്നത് കർണാടക കോൺഗ്രസിനകത്തും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനും അയോധ്യ വിഷയമായി തലവേദന വീണ്ടും സൃഷ്ടിച്ചിരിക്കുകയാണ്. അഞ്ജന, കർണാടകയിലെ ദേവസ്വം മന്ത്രിയാണ് ഇത്തരത്തിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുമ്പോൾ കർണാടകയിലെ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും കോൺഗ്രസിനിടയിലെ ഉള്ളിൽ തന്നെയുള്ള അസ്വാരസ്യങ്ങൾ തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നതും. ഇത്തരത്തിൽ ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് കർണാടക കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക പ്രതികരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. അഞ്ജന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം കൃത്യമായ ഒരു വിശദീകരണം ഇന്ന് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉച്ചയ്ക്ക് മാധ്യമങ്ങളുമായി പ്രതികരിച്ചപ്പോൾ നൽകിയതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഔദ്യോഗികമായ യാതൊരു ക്ഷണക്കത്തും അയോധ്യ ക്ഷേത്ര ചടങ്ങുമായി തനിക്ക് ലഭിച്ചിട്ടില്ല.
സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് ക്ഷണക്കത്ത് ലഭിച്ചുവെന്നും അദ്ദേഹം പോകാൻ തീരുമാനിച്ചുവെന്നുള്ള റിപ്പോർട്ടുകൾ വാസ്തവവിരുദ്ധമാണെന്നുള്ളതാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം. കാരണം കർണാടകയിലെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മാൻമേക്കറായി കിംഗ് മേക്കറായി നിലനിൽക്കുന്നത് ഡി കെ ശിവകുമാറാണ്. അദ്ദേഹം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരണം അറിയിച്ചതാണ്. ഈ ഒരു പ്രതികരണം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ വിരുദ്ധ അഭിപ്രായവുമായി ആ ഒരു മന്ത്രിസഭയിലെ തന്നെ ക്ഷേത്രങ്ങളുടെ ചുമതലയുള്ള മുസ്ലിംസ് വകുപ്പിലെ ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള രാമലിംഗ റെഡ്ഡി മുന്നോട്ട് വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കർണാടക കോൺഗ്രസിനകത്ത് ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുൻ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് മുൻ മന്ത്രിയുമായിട്ടുള്ള നേതാവ് പ്രതികരിച്ചത് നമുക്ക് അയോധ്യ ക്ഷേത്രത്തിലേക്ക് രാമനെ കാണാൻ പോകേണ്ടതില്ല, സിദ്ധരാമയ്യ തന്നെ രാമന് തുല്യമാണ്, അദ്ദേഹത്തെ പൂജിച്ചാൽ മതിയല്ലോ എന്ന തരത്തിലുള്ള വാദങ്ങളും പുറത്തു വന്നിരുന്നു. ഈ വാദങ്ങൾക്ക് പിന്നാലെയാണ് പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നുള്ളത് കർണാടക കോൺഗ്രസ് നേതൃത്വം തന്നെ നേതാക്കൾക്ക് നൽകിയത്. എന്തായാലും ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് ഇപ്പോൾ വീണ്ടും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അഞ്ജന, എന്തായാലും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം കർണാടകത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തുന്നതിനു വേണ്ടി കർണാടക ദേവസ്വം മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കർണാടക ദേവസ്വം മന്ത്രിയുടെ നിർദ്ദേശം നൽകുന്നത്. വിവാദങ്ങൾ കൂടുതൽ പെരുകുന്നതിനു വേണ്ടിയുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണേണ്ടത്. വിവരങ്ങളാണ് പി ജെ അരുൺ പങ്കുവച്ചത്.